ഏതാണ്ട് സം മുമ്പാണ് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുയർന്നത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം വികൃതമാണ് എന്നും തിരുത്താതെ ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമായിരുന്നു അന്ന് സി ഉയർത്തിയ വിമർശനം പിണറായിയുടെ മകളുടെ മാസപ്പടി ആരോപണത്തിലെ വിശദീകരണം തൃപ്തികരമല്ല എന്നും സി പി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു വീണക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണക്കുരുക്കും മുറുകുമ്പോൾ സി പി ഐ അന്ന് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയുകയാണ് അത് മാത്രമായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് ലാളിത്യമില്ല അമ്പത് അകമ്പടി വാഹനങ്ങളോടെയുള്ള ഈ യാത്ര തെറ്റാണ് രണ്ടാം പിണറായി സർക്കാർ രണ്ടര വർഷം ഒന്നും ചെയ്തില്ല ഈ സാഹചര്യത്തിൽ മന്ത്രിമാർ മണ്ഡലം സദസ്സിന് പോയിട്ട് ഒരു കാര്യവുമില്ല മണ്ഡല സന്ദർശനത്തിൽ പൗരപ്രമുഖരെയല്ല മുഖ്യമന്ത്രിയും കൂട്ടരും കാണേണ്ടത് എന്നു തുടങ്ങി വിമർശനങ്ങളുടെ ശരവർഷം തന്നെയായിരുന്നു കൗൺസിലിൽ അംഗങ്ങൾ അന്ന് ഉയർത്തിയിരുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം നെറികേടുകൾക്കെതിരെ പ്രതികരിക്കാത്ത പാർട്ടി നേതൃത്വത്തിനെതിരെയും കടുത്ത വിമർശനം ഉയർന്നിരുന്നു പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ അനങ്ങാതിരുന്ന പാണ്ഡവരെ പോലെ ആകരുത് പാർട്ടി നേതൃത്വം എന്നായിരുന്നു അജിത് കൊളാടിയുടെ അന്നത്തെ വിമർശനം ധർമ്മസംരക്ഷണത്തിന് വിതുരായി മാറുകയാണ് വേണ്ടത് സി നേതൃത്വം പടയാളികളാകണമെന്നും അദ്ദേഹം അന്ന് പറയുകയുണ്ടായി ആറു മാസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ് വിമർശനം മാത്രമല്ല കൊടിയ പരിഹാസവും ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിൽ മുൻ എം എൽ എയും ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയും കൂടിയായ സി പി ഐ നേതാവ് ആർ ലതാദേവിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പരിഹാസം അഴിച്ചുവിട്ടത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്നായിരുന്നു ആർ ലതാദേവിയുടെ പരിഹാസം അതേസമയം ആഡംബരത്തിനും ദൂർത്തിനും സംസ്ഥാന സർക്കാരിന് ഒരു കുറവില്ലെന്നും സി പി ഐ യോഗത്തിൽ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചെലവിടുന്നു എന്ന് വി പി ഉണ്ണികൃഷ്ണനാണ് വിമർശനം ഉയർത്തിയത് വിദേശ സർവകലാശാല വിഷയത്തിലാണ് അടുത്ത വിമർശനം കേരളത്തിൽ വിദേശ സർവകലാശാലക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് മുന്നണിയുടെ നയ നേതാക്കൾ ചൂണ്ടിക്കാട്ടി വിദേശ സർവകലാശാലകളെ എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി നടക്കുകയാണെന്നും വിമർശനമുണ്ടായി വിഷയം മുന്നണിയിൽ ചർച്ച പോലുമില്ല ആലോചനയില്ലാതെ തയ്യാറാക്കിയതാണ് സംസ്ഥാന ബജറ്റ് ഈ സർക്കാരിനെ അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിക്കുകയായിരുന്നു വിമർശനങ്ങൾ കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ടു പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒന്നും പുറത്തു പോകരുതെന്നും അനാവശ്യ ചർച്ചകൾ വേണ്ട എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഉപദേശം ന്യൂസ് ഡെസ്ക് കലാകൗമുദി